ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക് പോകാം. പദ്ധതികളുടെ തുടർ നടത്തിപ്പും പരിപാലനവും കൃത്യമാകണം. സ്പീക്കർ. തിരുവനന്തപുരത്ത് രണ്ടു DBSP മാർക്ക് സസ്പെൻഷൻ. കണ്ണൂർ പുഷ്പോത്സവം കാൽനാട്കരണം നടത്തി. കതിരൂർ ബാങ്ക് BBK അവാർഡ് CP അബൂബക്കർ. അവിദാസ് അവാർഡ് വെങ്കടേഷ് രാമകൃഷ്ണന്. പ്രതികൂല കാലാവസ്ഥ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി 50 കോടിയുടെ ധനസഹായം. സ്മാർട്ട് മീറ്റർ ഉപഭോക്താവ് മാസത്തിൽ 130 രൂപ കൂടുതൽ അടയ്ക്കണം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന ഉത്സാഹം അതിന്റെ തുടർ നടത്തിപ്പിലും പരിപാലനത്തിലും പുലർത്തണമെന്നും കൃത്യമായ പരിപാലിക്കപ്പെടുന്ന കെട്ടിടങ്ങളും നിർമ്മിതികളും നാളേക്ക് മുതൽ കൂട്ടാക്കുമെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസിയ പറഞ്ഞു. തലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച വടിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി നഗരത്തിൽ എത്തുന്നവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവില്ല. ഷോപ്പിംഗ് കോംപ്ലക്സുകളോട് കിടപിടിക്കുന്ന രീതിയിൽ നിർമ്മിച്ച കെട്ടിടം ടൂറിസം രംഗത്തിന് മുതൽക്കൂട്ടാണ്. തലശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. എന്നാൽ പേന വാടകയ്ക്ക് നൽകി ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. തലശ്ശേരിയിൽ നല്ല പദ്ധതികളും പ്രവർത്തികളും വരുമ്പോൾ അതിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്താനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. അത്തരം വാർത്തകൾ ജനം തള്ളിക്കളയുമെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ടൈഡ് ഫണ്ടിൽ നിന്നും 509.82 കോടി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരുനില കെട്ടിടം ഒരുക്കിയത്. ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് 2 DYSP മാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് KJ ജോൺസൺ, സ്പെഷ്യൽ വിജിലൻസ് യൂണിറ്റ് 1 DYSP പ്രസാദ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പിനെതിരാണ് സസ്പെൻഷൻ നടപടി. നഗരത്തിൽ അടുത്ത കാലയളവുകളിൽ ഉണ്ടായ അക്രമങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് DYSP മാർക്ക് ഗുണ്ടകളുമായുള്ള ബന്ധം കണ്ടെത്തിയത്. തുടർന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവുമായി രംഗത്തെത്തുകയായിരുന്നു. കണ്ണൂർ പുഷ്പോത്സവം പന്തൽ നിർമ്മാണത്തിന് കാൽനട്ടു കർമ്മം കളക്ടർ S ചന്ദ്രശേഖർ നിർവഹിച്ചു. പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ VP കിരൺ, VP റൌഫ്, PC മിത്രൻ, TP വിജയൻ, MK ബാലചന്ദ്രൻ, PV രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 25 മുതൽ February 6 വരെയാണ് പുഷ്പോത്സവം. പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള സ്കൂൾ പച്ചക്കറി തോട്ട പൂന്തോട്ട മത്സരം വെള്ളിയാഴ്ച നടക്കും. കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൽ രാവിലെ 9:30 മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്യും. കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ അധ്യക്ഷനാവും. കതിരൂർ ബാങ്ക് ഏർപ്പെടുത്തിയ VVK സാഹിത്യ പുരസ്കാരം കവിയും സാഹിത്യ അക്കാദമി സെക്രട്ടറിയുമായ CP അബൂബക്കറിനും IV ദാസ് മാധ്യമ പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണനും സമ്മാനിക്കും. 500,000 രൂപയും പൊന്നിയൻ ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും വാസവൽ പയ്യാട്ടത്തിന്റെ കൊളാഷ് പെയിന്റിംഗും അടങ്ങുന്നതാണ് VVK പുരസ്കാരം. 500,000 രൂപയും ശില്പവുമാണ് IV ദാസ് പുരസ്കാരം. കരൈ രാജൻ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഏപ്രിലിൽ അവാർഡ് നൽകുമെന്നാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വടകര പുതുപ്പടത്തെ ചന്ദനപ്പറമ്പത്ത് കോട്ടയെടുത്ത് കുനിയങ്ങാട്ടിൽ കദീശയുടെ മകനായി 1945 ജനിച്ച CP അബൂബക്കർ SFI പ്രധാന സംസ്ഥാന സെക്രട്ടറിയാണ്. KSF കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്. ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ, പുരോഗമന കലാ സാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത് എന്നീ സംഘടനകളുടെ കോഴിക്കോട്, പാലക്കാട് ജില്ലാ ഭാരവാഹി എന്ന നിലകളിലും പ്രവർത്തിച്ചു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഉൾപ്പെടെ വിവിധ കോളേജുകളിലായി അധ്യാപകനായിരുന്നു. ദേശാഭിമാനിയിൽ 1983 ജേർണലിസ്റ്റ് ട്രെയിനിയായി പരിശീലനം തുടങ്ങിയ വെങ്കടേഷ് വിവിധ ബ്യൂറോകളിൽ റിപ്പോർട്ടറായി ജോലി ചെയ്തു. ഫ്രണ്ട് ലൈൻ ഡൽഹി ബ്യൂറോ ചീഫ് അസോസിയേറ്റ് എഡിറ്ററുമായി ദീർഘകാലം പ്രവർത്തിച്ചു. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കൽ നേരിൽ കണ്ട് വെങ്കടേഷിന്റെ റിപ്പോർട്ടുകൾ ലോകം ശ്രദ്ധിച്ചതാണ്. ടെലിഗ്രാഫ്, BBC ഡൽഹി ആസ്ഥാനമായ 3rd ITV എന്നിവയിലും പ്രവർത്തിച്ചു. കണ്ണൂർ കണ്ണോത്തുംചാൽ സ്വദേശിയാണ്. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര സമിതി കൺവീനർ പൊന്നിയം ചന്ദ്രൻ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CG ചോയൻ, ബാങ്ക് സെക്രട്ടറി PM ഹേമലത, പുരസ്കാര സമിതി അംഗം അഡ്വക്കേറ്റ് KK രമേശ് എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാനത്ത് അതിതീവ്ര ന്യൂനമർദ്ദ ചുഴലിക്കാറ്റ് സംബന്ധിച്ച കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട സമുദ്ര തൊഴിലാളി കുടുംബങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 50.27 കോടി രൂപ നഷ്ടപരിഹാരമായി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 2022 ഏപ്രിൽ മെയ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി 15 തൊഴിൽ ദിനങ്ങളിലാണ് പ്രതികൂല കാലാവസ്ഥ മുന്നറിയിപ്പ് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടത്. ഒരു തൊഴിൽ ദിനത്തിന് 200 രൂപ നിരക്കിൽ 3000 രൂപയാണ് 1,66,756 തൊഴിലാളികൾക്കായി അനുബന്ധ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ലഭിക്കുക. ഇതിനു മുമ്പ് ഡൗട്ടെ ചുഴലിക്കാറ്റിന്റെ സമയത്തും ഇത്തരത്തിൽ 1,200 രൂപ വീതം നഷ്ടപരിഹാര സഹായധനം തൊഴിലാളികൾക്ക് നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. KSEB യുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് കോടികളുടെ ബാധ്യത. അടുത്ത 7 വർഷത്തേക്ക് വൈദ്യുതി ബില്ലിനൊപ്പം പ്രതിമാസം 130 രൂപ വീതം ജനങ്ങൾ അധികമായി നൽകണം. KSEB നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിക്കായി 10 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ചെലവ് 8,175 രൂപയാണ്. ഇതാണ് കനത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത്. ചെലവ് 8,175 കോടി എന്നാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കണക്കെങ്കിലും യഥാർത്ഥ ചെലവ് ടെൻഡർ വഴി മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സ്മാർട്ട് മീറ്റർ ഒന്നിന് 6,000 രൂപയാണ് കേന്ദ്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചെലവ് ഇതിലും വർദ്ധിക്കും. RTSS പദ്ധതിയുടെ മാർഗരേഖ പ്രകാരം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ ചെലവാകുന്ന തുക 93 മാസം കൊണ്ട് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് തിരികെ നൽകണം. ഇത് ജനങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കാനാണ് RTSS പദ്ധതി മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. ഇത് പരിപാലന ചെലവായി കണക്കാക്കി റെഗുലേറ്ററി കമ്മീഷന് നൽകുകയും പ്രതിമാസ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുകയാണ് ചെയ്യുക. ഇതോടെ ഒരു ഉപഭോക്താവ് പ്രതിമാസം 130 രൂപ അധികം നൽകണം. നിലവിലെ രീതിയിൽ ഒരു ബില്ലിനൊപ്പം 200 രൂപ അടക്കേണ്ടി വരും. ഇതിനായി പ്രൊജക്ട് മാനേജ്മെന്റ് ഏജൻസിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ടെൻഡർ സംസ്ഥാന സർക്കാർ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. തോമസിനെ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ എസ് സമ്പത്ത് വഹിച്ചിരുന്ന പദവിയിലാണ് നിയമനം. 5 തവണ ലോക്സഭാ അംഗവും കേന്ദ്ര സംസ്ഥാന മന്ത്രിതല സഭകളിൽ അംഗവുമായിരുന്നു KV തോമസ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിനെത്തിയതോടെ കോൺഗ്രസിൽ നിന്നും പുറത്തിറക്കിയിരുന്നു. CPM പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലും KV തോമസ് പങ്കെടുത്തിരുന്നു. കണ്ണൂരിലെ റെയിൽവേ ഭൂമിയും സംവിധാനങ്ങളും സ്വകാര്യ ഗ്രൂപ്പിനെ കൈമാറുന്നതിനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ 7 ഏക്കറിലേറെ ഭൂമിയാണ് സ്വകാര്യ ഏജൻസി കൈമാറിയത്. ഇതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ഒരിക്കലും സാധ്യമാകാത്ത നിലയിലേക്ക് പരിമിതപ്പെടുകയാണ്. പുതുതായി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കാതോർക്കുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സൗകര്യവും 4-5 ഫ്ലാറ്റും നിർമ്മിക്കാനുള്ള സൗകര്യവും ഇതോടെ ഇല്ലാതാകും. നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടും നിയമനം നടത്താതെയും ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കുന്ന റെയിൽവേ വീണ്ടും സ്വകാര്യ വൽക്കരണത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ AP അബ്ദുള്ളക്കുട്ടി MLA ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് മാറ്റിക്കൊണ്ട് അവിടെ സ്വകാര്യ വ്യക്തിക്കുള്ള പുതിയ ബിൽഡിംഗ് പണിതത്. അതോടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കടക്കാനുള്ള വഴികളാകെ തന്നെ വെട്ടിച്ചുരുങ്ങിയിരുന്നു. വീണ്ടും റെയിൽവേ ഭൂമി സ്വകാര്യ വ്യക്തി കൈമാറുന്നതോടെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. DYFE കോൺഗ്രസും റെയിൽവേ സ്വകാര്യവൽക്കരണ ഏജൻസിയും എല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.